ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുകയും ചെയ്യായിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ വർക്കിലേക്ക് കേട്ടോ പോകുന്നത്. ഓട്ടോ പിടിച്ച് പോവുകയാണ്, കാരണം ഇന്ന് കുറച്ച് ലേറ്റായി പോയി. പിന്നെ നല്ല മഴയാണ്, പിന്നെ സാരി കൊടുത്തിട്ടാണ് ഇന്ന് പോകുന്നത്. അവിടെ വിചാരിച്ച് ഊബർ പിടിച്ചിട്ട് പോവാന്ന്. അപ്പോൾ കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ ഫേമിൽ ജോയിൻ ചെയ്തല്ലേ, എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് ജോയിൻ ചെയ്തത്. ഞാനിവിടെ കല്ലൂരിൽ ഒരു VCMS കോളേജിൽ പ്രൊഫഷണൽ ഡിപ്ലോമ പ്രൊഫഷണൽ കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ സ്റ്റേഡി എത്തി. സ്റ്റേഡിയം കഴിഞ്ഞ് പാടടുത്ത സ്റ്റോപ്പാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റിനുള്ളിൽ എത്തും. 10-15 കൂടിപ്പോയാൽ ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ കോളേജിലെത്തി. ഒരു DDRC മുകളിലായിട്ടാണ്, അതായത് ദേശാഭിമാനി റോഡിൽ DDRC മുകളിലായിട്ടാണ് കോളേജ് വരുന്നത്. അങ്ങനെ ഇതാ, രാവിലെ തന്നെ ക്ലാസ് ഒന്നുമില്ല. ഇന്ന് സാരി എടുത്ത് വന്നതെന്ന് ചോദിച്ചാൽ ഫ്രഷേഴ്സ് ഡേ ആണ്. പുതിയ പിള്ളേരൊക്കെ ബാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പിള്ളേർക്കൊക്കെ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു സാരിയിൽ, ടീച്ചേഴ്സ് എല്ലാവരും സാരിയിൽ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ പോത്തീസിന്ന് വാങ്ങിച്ചൊരു സാരിയാണ്. പോത്തീസിലെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഞാൻ ഈ സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൗസൊക്കെ ഇവിടെ തയ്ച്ചാണ്, കുഴപ്പമില്ലാണ്ട് തയ്ച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പ്രശ്നമുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലാസ് റൂമിലൊക്കെ വന്നിട്ട് നമ്മൾ ഡാൻസ്, ടീച്ചേഴ്സിൻ്റെ ഇന്ന് ഡാൻസ് പെർഫോമൻസും ഉണ്ട് ഫ്രഷേഴ്സ് ഡേക്ക്. ഡാൻസൊക്കെ പെർഫോം ചെയ്തു, മീൻസ് പ്രാക്ടീസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലായിട്ട്, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയത്തിലാണ്. വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു ഓട്ടോ പിടിച്ചിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറേ സാറുമാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ബാക്കി പിള്ളേരും കൂടി എത്തിയിട്ട് വേണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ സീറ്റിലിങ്ങനെ അറേഞ്ച്ഡ് ആയി തിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടായിരുന്നേ. പിന്നെ പ്രാർത്ഥനയൊക്കെ, ഫസ്റ്റ് പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോ പ്രോഗ്രാം കണ്ടിരിക്കുകയാണ്. പിള്ളേരെ പ്രോഗ്രാമേ, ഗ്രൂമിങ് സെക്ഷനൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിള്ളേരെ പ്രാക്ടീസ് ടൈമിന് ഇങ്ങനെ ചെറുങ്ങനെ കണ്ടെന്നല്ലാണ്ട് ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ പുറകിലിരുന്നിട്ട് എല്ലാവരെയും വാച്ച് ചെയ്ത് കാണുമായിരുന്നു. പിള്ളേരെ അവർക്ക് ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കോളേജ് ഡേയ്സ് മുഴുവൻ എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു വൈബാണ് കേട്ടോ ഉള്ളത്. പണ്ട് അസോസിയേഷൻ പരിപാടി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്ന സമയത്ത്, എല്ലാം ആങ്കർ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ആ ഒരു വൈബ് ഫുള്ളും എനിക്കിങ്ങനെ തിരിച്ചു കിട്ടിയൊരു ഭയങ്കര. ഇപ്പം ഞാൻ എൻ്റെ വർക്കിനെ കുറച്ചും കൂടെ എൻജോയ് ചെയ്തിട്ടാണ് പലതും ചെയ്യുന്നത്. നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്, നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ വിവരം മുഴുവൻ അറിയുമ്പോൾ അല്ലേ, ആ സബ്ജക്റ്റിൻ്റെ എല്ലാം അറിയുമ്പോഴും, പിന്നെ പ്ലസ് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമ്പോഴും അല്ലേ. നമ്മളൊരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണല്ലോ. നമുക്ക് സ്ട്രെസ്സ് കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. എല്ലാം ജോലിയും ഉണ്ട് ഇതിൽ, പക്ഷെ എന്നാലും ജോലീൻ്റെ ഒപ്പരം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളെ ടീച്ചേഴ്സും കൂടെ കുറച്ച് ഡാൻസ് പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് കേട്ടോ, നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ്, കാരണം പിള്ളേരെ മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കിൻ്റെ നടക്കൂലേ, മിസ് ഡാൻസ് ഉണ്ടോ ഡാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യല്ലോ. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആകെ ഒരു 15 മിനിറ്റ്സേ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. ആ 15 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുപോലെ പിള്ളേരൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറേ സ്റ്റെപ്പ് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി കളിക്കുകയായിരുന്നു. നമുക്കിവിടെ നടുക്ക് നിൽക്കുന്ന സാറാണ് കൂടുതലും പഠിപ്പിച്ചു തന്നത്. പിന്നെ ഒരു കോമ്പിനേഷൻ ഓഫ് സോങ്സാണ്, കുറച്ച് സോങ്സിൻ്റെ ചെറിയ ചെറിയ പാട്ടെടുത്തിട്ടാണ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ കളിക്കുന്നത് കേട്ടോ. അപ്പം ഓർമ്മയുള്ള പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കും, പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും പിള്ളേരെ മുന്നിൽ നമ്മൾ പിടിച്ച് നിൽക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത്രയും പിള്ളേരെ കളിക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളും അങ്ങനെ ഒരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൽ പാട്ടോടെയോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാത്രം കാണിക്കുന്നത് കേട്ടോ. പിന്നെ സാരിയൊക്കെ കൊടുത്തിട്ട് കളിക്കാൻ ഇച്ചിരി പാടാവുമോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല സേഫായിട്ടും സെക്യൂറായിട്ടും സാരി കൊടുത്തിട്ട് കളിക്കാൻ പറ്റി കേട്ടോ. നന്നായിട്ട് കളിക്കാൻ പറ്റി. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ്, അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പിള്ളേരെ ഡാൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന്
അടിപൊളിയായിട്ട് പിള്ളേരൊക്കെ കളിച്ചു കേട്ടോ. ഇത് ഫസ്റ്റ് ഇയർ പിള്ളേരാണ്, ഇത്രയ്ക്ക് വൈബ് ഉണ്ടാവും വിചാരിച്ചിട്ടില്ല. രണ്ട് മൂന്നെണ്ണം കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു ഇവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം എന്നൊക്കെ. നമ്മളെ നാട്ടിലെ പിള്ളേരല്ലേ, നന്നായിട്ട് കളിച്ചു കേട്ടോ. ഭയങ്കര മടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ എല്ലാവരും നന്നായിട്ട് കളിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറകിൽ പോയി, നല്ല ഡാൻസായിരുന്നു. ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് തീരെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ടീച്ചേഴ്സ്ക്ക് ഡാൻസ് കളിക്കണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേരെ മുന്നിൽ ആദ്യം തന്നെ പിള്ളേരെ കൂടെ പോയിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അവിടെ അവസാനമായിരുന്നു പിള്ളേരെ കൂടെ തന്നെ അവസാനം കളിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഈ കുട്ടിക്ക് കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, പിന്നെ ലാസ്റ്റ് പ്രോഗ്രാം ആട്ടോ ഇത്, ഈ പിള്ളേരെയും കൂടെ ലാസ്റ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതൊക്കെ വൺ ഇയർ കോഴ്സുള്ള പിള്ളേരാട്ടോ. അപ്പോൾ ആ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് കുറച്ച് സമയം കൊണ്ട് കുറച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് കളിച്ചേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഡി ജെ ഇട്ടോ കേട്ടോ. ഡി ജെയിൽ നമ്മളെല്ലാവരും കൂടെ, ടീച്ചേഴ്സും സ്റ്റുഡൻസും, ഏതാണ് ടീച്ചർ ഏതാണ് സ്റ്റുഡൻറ്റ് തന്നെ മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല വൈബിൽ കളിച്ചു കേട്ടോ. ഇത്രയും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചേയില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സമയമായി, നേരെ മെട്രോ കയറിയിട്ട് വൈറ്റിലയിലേക്ക് പോവുക കേട്ടോ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാവേ. അങ്ങനെ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അയ്യോ, പണ്ടത്തെ കോളേജൊക്കെ തിരിച്ചിട്ടൊരു വൈബാണ് ഉണ്ടായത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു, പിള്ളേരോട് അത്രയ്ക്ക് എൻജോയ് ഒക്കെ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ടീച്ചേഴ്സാണ്. എനിക്കൊരു സ്പോർട്ടിലെ ചേർച്ചാണ് തോന്നിയിട്ടുണ്ട് ടീച്ചറായിക്കൂടെ എന്ന്. പക്ഷെ എനിക്ക് കുഞ്ഞു പിള്ളേർ പഠിപ്പിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ച സബ്ജക്റ്റ് എനിക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു എന്താ ഒരു അറിവോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ബോട്ടണി പഠിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമല്ല. ഞാൻ ടീച്ചേഴ്സ് ഇഷ്ടപ്പെട്ട് മാത്രം പഠിച്ച ഒരു സബ്ജക്റ്റാണ് എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞപ്പം എനിക്കറിയാം, എനിക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, അങ്ങനെയൊക്കെ കിട്ടിയതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ഈ ഒരു വൈബ് ആസ്വദിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് ഈ ഒരു ഫോമിൽ വർക്ക് ചെയ്യുന്ന, അതായത് കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് വരുത്തുന്ന ഒരു വൈബാണ്. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിച്ച ശേഷം ഒരു ടീച്ചറാവുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നു. നമ്മൾ പഠിപ്പിക്കുന്നതിലും കൂടെ കഴിവ് വേണമല്ലോ, നമുക്കറിയുന്ന ആരെയല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ അടിപൊളിയായിരുന്നു ഇന്നത്തെ എൻ്റെ വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്രയ്ക്ക് എൻ്റെ കോളേജൊക്കെ തിരിച്ചിട്ട് ഞാൻ ഒരു എന്താ പറയുക 8-9 വർഷം പുറകെ പോയ ഒരു അവസ്ഥയാണ് ഇന്ന് എനിക്കുണ്ടായത്. അടിപൊളിയായിരുന്നു. അപ്പം ഇന്നൊരു ഒരു വൈബ് വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ വീഡിയോസായിട്ടും കുറേ വൈബായിട്ടും എൻ്റെ ഡെയിലി ലൈഫായിട്ടൊക്കെ വരാം. ഇനി കണ്ടിന്യൂസ് നമുക്ക് വീഡിയോ ഇടാൻ നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിനേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ.